മണിപ്പൂരിൽ നിന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ യുവതിയുടെ അമ്മ. നിങ്ങളുടെ മകളെ ജീവനോടെയാണോ അതോ അവളുടെ ശവം കാണണമോ എന്ന് ഫോണിലൂടെ ചോദിച്ചതായി അമ്മ വെളിപ്പെടുത്തി. ഇതിനുശേഷം അമ്മയെ തേടിയെത്തിയത് മകളുടെ മരണവാർത്ത. നിങ്ങളുടെ മകളെ ജീവനോടെയാണോ അതോ അവളുടെ ശവം കാണണമോ എന്ന് ഒരു സ്ത്രീ ഫോണിലൂടെ ചോദിച്ചതായി മണിപ്പൂരിൽ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ യുവതിയുടെ അമ്മ. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. ഇതിനുശേഷം മകളുടെ മരണവാർത്തയാണ് തന്നെ തേടി എത്തിയതെന്നും യുവതിയുടെ അമ്മ പറഞ്ഞു. തുടർന്നാണ് ഇംഫാലിലെ ഒരു കെട്ടിടത്തിലെ ഭിത്തിയിൽ അവളുടെ മുടിയും രക്തവും കണ്ടെത്തിയത്. യുവതിയുടെ മൃതദേഹം ഇതുവരെ കുടുംബം ഏറ്റുവാങ്ങിയിട്ടില്ല. ഈ യാഥാർത്ഥ്യം ഇതുവരെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ കണ്ണുകൊണ്ട് കാണാത്തതിനാൽ എന്റെ മകൾ തിരിച്ചുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അവളുടെ പിതാവ് ഇപ്പോഴും സേനാപതിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവിച്ച കാര്യങ്ങൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യുവതിയുടെ അമ്മ വെളിപ്പെടുത്തി. May 5 അക്രമികൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കാർവാർ സെന്ററിലെ ജോലിക്കാരായ രണ്ട് യുവതികളെ കൊലപ്പെടുത്തിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് യുവതികളെ തട്ടിക്കൊണ്ടു പോകാനും ബലാത്സംഗത്തിനിരയാക്കാനും നേതൃത്വം നൽകിയതെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. യുവതികളെ ആൾക്കൂട്ടം നഗ്നരാക്കി നടത്തിയ ദിവസം തന്നെയായിരുന്നു മറ്റു രണ്ട് യുവതികൾ കൊല്ലപ്പെട്ടത്. 7 പേരടങ്ങുന്ന സംഘം വായി മൂടിക്കെട്ടി യുവതികളെ ഒരു മുറിയിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു എന്ന് സാക്ഷികൾ വെളിപ്പെടുത്തി. അക്രമി സംഘത്തിലെ സ്ത്രീകൾ യുവതികളെ പീഡനത്തിനിരയാക്കാൻ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിച്ചതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. അക്രമം തുടരുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഞാൻ അവളെ ഫോണിൽ വിളിച്ചു നോക്കി. ഒരു സ്ത്രീയാണപ്പോൾ ഫോൺ എടുത്തത്. എന്റെ മകളുടെ മൃതദേഹം വേണോ അതോ അവളെ ജീവനോടെ വേണമോ എന്നാണ് അവർ എന്നോട് ചോദിച്ചത്. ആ നിമിഷം എന്റെ മനസ്സ് മരിച്ചുപോയി. യുവതിയുടെ അമ്മ പ്രതികരിച്ചു. ഹൃദ്രോഗിയായതിനാൽ വീട്ടുകാർ പിന്നീട് തന്നോട് കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ലെന്നും യുവതിയുടെ അമ്മ. മറ്റു മക്കളെ ഞാൻ വിളിച്ചു വരുത്തി. പിന്നീട് എന്നെ തേടി കോളുകളൊന്നും എത്തിയിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അതോടെ ഞാൻ തളർന്നു. മകൾ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും ആ അമ്മ വെളിപ്പെടുത്തി. യുവതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല.